ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയിലേക്കാണ് കുഴിയിലായ വഴികൾ. ആലുവ ദേശം കാലടി റോഡ് താറുമാറായി മാസങ്ങൾ പിന്നിടുമ്പോൾ നവീകരണം പോയിട്ട് കുഴികൾ അടയ്ക്കാൻ പോലും നടപടിയില്ല. ജല അതോറിറ്റി പൈപ്പ് പൊട്ടുന്നതും റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. പൊതുമരാമത്ത് റോഡിന്റെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം തേടുകയാണ് യാത്രക്കാർ. ഈ നിരത്തിലൂടെ പോകുന്ന കാറുകളെ കീഴ്മേൽ മറിച്ചിടുന്ന കുഴികളാണ് ഇതൊക്കെ. ദേശം കാലടി 15 കിലോമീറ്റർ റോഡിൽ 10 കിലോമീറ്ററിലും പ്രശ്നങ്ങളാണ്. ശ്രീമൂലനഗരം മുതൽ ദേശം വരെയാണ് കൂടുതൽ കുഴപ്പങ്ങൾ. KSRTC ബസ് റൂട്ടിൽ മഴ കൂടി തുടങ്ങിയാൽ അപകടങ്ങൾ പതിവാകും. മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ ഗട്ടറുകളാണ് ഈ റോഡിലെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതാ നോക്കൂ, ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയത് കൊണ്ട് തന്നെ ഈ റോഡിലെ കുഴികൾ എപ്പോഴും ജലസമൃദ്ധമാണ്. ചൊവ്വരപ്പറവൂർ ശുദ്ധജല പദ്ധതിയിലെ പൈപ്പിലാണ് ചോർച്ച. കൊടുംവളവിലെ പൈപ്പ് പൊട്ടൽ ഈ റോഡിലെ നിത്യ പ്രതിസന്ധിയാണ്. നാട്ടുകാർക്ക് പലപ്പോഴും പൈപ്പിൽ വെള്ളം കിട്ടിയില്ലെങ്കിലും ഈ റോഡിലിങ്ങനെ എപ്പോഴും വെള്ളമുണ്ടാകും. റോഡിനും പൈപ്പിനും രക്ഷയില്ല. ഒരു 4 മാസം 5 മാസത്തോളമായിട്ട് ഈ റോഡിൻ്റെ സ്ഥിതി ഇതാണ്. നിരന്തരം അപകടങ്ങൾ തുടർക്കഥയാണ്. വിദ്യാർത്ഥികളും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരുമാണ് കുഴികളിൽ വീഴുന്നത്. ചോര വാട്ടർ അതോറിറ്റിയുടെ മുൻവശത്താണ് നിങ്ങളെ കണ്ട റോഡ് കുഴിയായി കിടക്കുന്നത്. ആ പൈപ്പ് ശരിയാക്കാൻ വരെ വാട്ടർ അതോറിറ്റി തയ്യാറാവുന്നില്ല. അതുപോലെ റോഡിലെ കുഴികൾ അടയ്ക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ ഈ റോഡ് കിഫ്ബിക്ക് വിട്ടുവെന്നാണ് മറുപടി. നവീകരണം എപ്പോഴുണ്ടാകുമെന്ന ചോദ്യങ്ങൾക്കെന്നാൽ കിഫ്ബിക്കും മറുപടിയില്ല. നല്ല റോഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എത്ര നാൾ നീളുമെന്നതിൽ നാട്ടുകാർക്കും നിശ്ചയമില്ല. അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.